ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നില്ല, ബിലേറ്റഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് പറയുന്നു. ഇതിൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി കൊണ്ടു തന്നതാണ് കേട്ടോ. ഇന്നലെ കൊണ്ടു തന്നല്ല, ഞങ്ങൾ ഇന്ന് സോറി, ഞാൻ വാലന്റൈൻസ് ഡേ അന്ന് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ, അതായത് ഇന്നലെയാണ് ഇത് മേടിച്ച് തന്നത്. ഞങ്ങളിങ്ങനെ ലുലുവിൽ ഇങ്ങനെ കറങ്ങാൻ ഇങ്ങനെ പോയപ്പോഴത്തേന് സാധനം കുറച്ച് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം മേടിച്ച് തന്നതാണ്. അപ്പോൾ ഇന്നിവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ, എന്താ പറയുക, ഭയങ്കര എക്സൈറ്റിങ്. ഞാൻ കുറേ നാളും കൊണ്ട്, എൻ്റെ ഏട്ടായുടെ കയ്യിലൊരു ഫോണുണ്ട്, അത് സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്, നോട്ട് 10 അല്ലേ, ആ നോട്ട് 10. അപ്പം ഞാൻ അത് എങ്ങനെയാലും ചൂണ്ടാം എന്ന് കരുതി ഇങ്ങനെ ഇന്നപ്പോൾ സാംസങ്ങിൻ്റെ വേറൊരു ഫോൺ ഇറങ്ങി, സാംസങ് S21 Ultra അല്ലേ, അതിറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് മേടിച്ചാൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അതിൻ്റെ വില കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടായി ബാ പോയേക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോയാണ്. ഡ്യൂട്ടിക്ക് പോയിട്ട് എന്നോട് പറഞ്ഞു, കുറച്ച് ലേറ്റാവും, കുറച്ച് താമസിക്കും വരാൻ. ഞാൻ വിചാരിച്ചു, ഓ എന്താ പറയുക, ഭയങ്കര വർക്കായിരിക്കുന്നു, ഓഫീസിലാണെന്നും പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ഓഫീസിലാന്നാലും എന്താ ഇത്ര വർക്കെന്ന് കരുതി. വിചാരിച്ചു ഓഫീസിലായിരിക്കും, ആസ് യൂഷ്വലി വർക്ക് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞു വൈകിട്ട് സാധാരണ വരുന്നതിലും ഒരു 7:30 ആയില്ലേ, 7:30 തോന്നു വന്നപ്പോൾ, ആ ഒരു ടൈമിലാണ് വന്നേ. വന്നു, ആദ്യം വന്നു, അകത്ത് കയറി. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലായിരുന്നു. അപ്പം ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ആ ഇതിലൊക്കെ വന്നു. മോള് ഇവിടെ നിന്ന് കളിക്കുന്നു, ടി വി കാണുന്നു, അങ്ങനെയുള്ള പരിപാടികൾ. പുള്ളിക്കാരൻ വീണ്ടും ഇറങ്ങി, അന്നേരം പോയി. കുട്ടികൾ വീണ്ടും അന്നേരം ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് പെട്ടെന്ന് കയറി വന്നിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞോണ്ട് ഒരു കാര്യം എൻ്റെ കയ്യിൽ തന്നു. ഞാനത് കണ്ടതുമല്ല, എനിക്ക് എന്തോ പറയണ്ടേ, കണ്ണ് നടന്നു പോയി. അത് ഏട്ടായിക്ക് അറിയാം, ഞാനിവിടെ ഒന്ന് കരയുമായിരുന്നു. എന്നിട്ട് ഞാൻ കുറെ ചീത്ത ഏതാണ്ടൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞേ, ഇതാണ് സംഭവം, ഇതാണ് സംഭവം. പൊട്ടിച്ചു എന്താ വാറണ്ടിയോ, വാറണ്ടി അല്ലേ അത് എഴുതണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് പൊട്ടിച്ചു. അപ്പോൾ ഞാനിത് ഇത്രയും നേരം ഞാൻ വെച്ചോണ്ടിരിക്കുന്നത്, ഇപ്പോൾ സമയം ഇവിടെ, ഞാൻ UAE-യിലാണ്, അബുദാബിയിലാണ്, 10:30 കഴിഞ്ഞു സമയം. അപ്പോൾ ഞാനിവിടെ വെച്ചോണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് തുറന്ന് കാണണം, പിന്നെന്താ നോക്കണം, പിന്നെ ചാർജ് ചെയ്യാനിടണം, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ. ഇനി ഞാനവിടെ വീഡിയോ എടുക്കുന്ന എല്ലാം ഈ ഫോണിനകത്തായിരിക്കും. അയ്യോ, എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, ഭയങ്കര സന്തോഷം, ഒന്നും പറയാൻ പറ്റില്ല, അതുപോലത്തെ സന്തോഷമാണ്. അപ്പോൾ തുറക്കാല്ലേ, പൊട്ടിച്ചാണ്, നേരത്തെ പൊട്ടിച്ചാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പൊട്ടിക്കുന്നു എന്ന രീതിയിൽ പൊട്ടിക്കാം. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ അടുത്ത് വരാം, അല്ലെങ്കിൽ ഏട്ടാ ഇങ്ങോട്ട് വാ. കണ്ടല്ലോ, ഇതാണ് സംഭവം. പിന്നെ ഇപ്പൊ പ്രൈസ് വന്നിട്ട് എങ്ങനെ, ഇവിടെ എത്രയായി ഇതിന് പറയണ്ടെന്ന് പറയണം. നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഗൂഗിളിനകത്തിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ, പ്രൈസ് എത്ര എന്ന്. ഇവിടെ തുറന്നു, യെസ്. അപ്പോ ഇതാണ് സാധനം. അപ്പോൾ ഇത് എടുത്ത് ഞാൻ കാണിക്കാം. കവറൊന്നും കിട്ടിയിട്ടില്ല, കവർ 2 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. അതെ, അഡാപ്റ്റർ അപ്പം വേറെ അല്ലാതെ തന്നു, കേബിളിനകത്തിലോട്ട്. 2 സൈഡും ഒരേപോലത്തെ അല്ലേ, സി അല്ലേ. അപ്പം അതെ, ഇതിൻ്റെ കേബിൾ വന്നിട്ട് 2 സൈഡും ഒരേപോലത്തെ കേട്ടോ, സി ടൈപ്പാണ്. അതെ, കണ്ടില്ലേ, സി ടൈപ്പാണ് 2 സൈഡും. പിന്നെ നമ്മുടെ എല്ലാ ഫോണിലും, ഇപ്പോഴത്തെ എല്ലാ ഫോണിലും കാണപ്പെടുന്ന ഒരു സാധനം. ഇത് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ളൂ, മറ്റേതെല്ലാം ഒരു റിംഗ് ടൈപ്പിലായിരുന്നു വരുന്നത്. ഇത് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ളതാണ് തന്നിരിക്കുന്നു, സിനിമ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട്. പിന്നെ ഒരു
ഇതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്ലെറ്റ്. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എവിടൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ പറ്റുന്ന തരത്തിലാണ് ഒരു. അപ്പോൾ അതെ, അടുത്ത ആളും കൂടെ വന്ന് കാണോ, അടുത്ത ആളിനെ. ഓക്കെ, നമുക്കപ്പം ഓൺ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം സത്യം പറയാം ഇതൊന്ന് ഞാൻ ചുമ്മാതെ ടച്ച് ചെയ്ത് നോക്കിയത്, സത്യം പറഞ്ഞ അന്നേരം ഞാൻ പെട്ടെന്ന് ഓ ഞാൻ റിയൽ ലൈഫിൽ ഇത്രയും വെളുത്തല്ല, പക്ഷെ ഇതിൻ്റെ അത് നല്ല വെളുത്തിരിക്കും കേട്ടോ. ആ ഞാൻ തന്നെ ആണോ എന്ന് എനിക്കൊരു സംശയം, ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു നിൽക്കും. ഇതുണ്ടല്ലോ, നമ്മൾ ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് നമ്മളെ കാണിക്കുമ്പോൾ നമ്മുടെ ഒറിജിനൽ നിറം, അത് കഴിഞ്ഞ് പെട്ടെന്ന് ആ ഒരു ബ്രൈറ്റ്നെസ് കൂടിയിട്ട് നമ്മുടെ മുഖം അങ്ങ് പെട്ടെന്ന് അങ്ങ് മാറും, കണ്ടില്ലേ. ഇതിപ്പോൾ ഞാൻ തന്നെ ആണോ എന്നൊരു വ്യത്യാസമുണ്ട്, ഞാനാണോ കേട്ടായി. അപ്പോൾ ഇതിനകത്ത് എടുക്കുന്ന വീഡിയോസൊക്കെ എന്തായിരിക്കുന്നു, എനിക്ക് വയ്യ, എനിക്ക് അതുപോലെ അങ്ങോട്ട് ഒരാൾ പൂവെല്ലാം പറിച്ച് എന്തായി കാണിക്കുന്നേ, ഒരു പരിവാക്കി അത് വിട്ടേ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതേ നമ്മള് ഫോട്ടോ എടുത്തു, ഏ നല്ല ആ ഏട്ടായി, ഏട്ടായി അവിടെ നിന്ന് ഒളിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ പറയുന്നേ, അല്ല നല്ല കംഫർട്ടായിട്ടുള്ള ഇതാണ്, സെറ്റിങ്സ് ആണ് കേട്ടോ. ചുമ്മ തൊട്ടാ മതി, നമ്മള് ചുമ്മ, ഞാനത് തൊടുന്ന പോലില്ലോ ശരിക്കും. നമ്മള് സാധാരണ ഫോണിലാണെങ്കിൽ ഇങ്ങനെ തൊടണം, ഇങ്ങനെ എടുക്കണം, ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. ഇത് ഞാൻ ചുമ്മാ അത് തൊടുന്നതേ ഉള്ളു, അപ്പോഴത്തേനും അങ്ങ് ഇതാകുന്നുണ്ട്. ഡൂഡില് ചെയ്യാം, പിന്നെ പ്രോ ഉണ്ട്, ക്യാമറ വെർഷൻ തന്നെ, പനോരമ, നൈറ്റ്, പോർട്രേറ്റ്, പോർട്രേറ്റ് തന്നെ വീഡിയോ ഉണ്ട്, അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതല്ലേ. പിന്നെ പ്രോ വീഡിയോ ഉണ്ട്, എനിക്കൊന്ന് കൂടുതലും ഫോട്ടോസേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ പ്രോ സീരീസിൽ. പിന്നെ സൂപ്പർ സ്ലോ മോഷൻ, ഡയറക്ടേഴ്സ് വ്യൂ, പുതിയ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കുറച്ച് പഠിക്കട്ടെ. അപ്പം ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവാണ്, ഇതൊന്ന് കുത്തിയിടണം. പിന്നെ പിന്നെ വയർലെസ് ഒരു ചാർജറുണ്ട്, അതൊരു റൗണ്ടിലുള്ള ഒരു സാധനമാണ്, നമ്മളിങ്ങനെ കൊണ്ടുവച്ചാൽ മതി അത് ചാർജ് ആയിക്കോളും, നമ്മൾ അതായത് കേബിള് കുത്തേണ്ട ആവശ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. പക്ഷേ അത് ചാർജ് ചെയ്യണം, അത് ചാർജ് ചെയ്തിട്ടിട്ട് വേണം നമ്മൾ ഇത് കൊണ്ട് വെക്കാൻ. പിന്നെ കേബിൾ അല്ലാത്ത വേണമെങ്കിൽ കേബിള് വേണമെങ്കിൽ കുത്താം, സി ടൈപ്പ് കേബിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ടാറ്റാ.